PSC പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സന്ധി എന്ന വിഭാഗത്തിൽ നിന്നും. സന്ധിയിൽ നിന്നും ഏതെങ്കിലും ഒരു ചോദ്യം തീർച്ചയായും ചോദിച്ചിരിക്കും. മലയാളത്തിൽ സന്ധികൾ നാലെണ്ണമാണ്: ലോപസന്ധി, ദ്വിത്വസന്ധി, ആഗമസന്ധി, ആദേശസന്ധി. ഇങ്ങനെ നാലെണ്ണമാണ് മലയാളത്തിൽ സന്ധികൾ. അപ്പോഴെന്താണ് ഈ സന്ധി? സന്ധി എന്ന് മാത്രം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചേർച്ച എന്നാണ്. അപ്പോൾ എന്ത് ചേർച്ച? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അഥവാ തമ്മിൽ സന്ധിക്കുമ്പോൾ അവയിലുണ്ടാകുന്ന മാറ്റത്തിനാണ് സന്ധി എന്ന് പറയുന്നത്. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ സന്ധിക്കുമ്പോൾ അവയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനാണ് സന്ധി എന്ന് നാം പറയുന്നത്. അപ്പോൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ സന്ധിക്കുക, ഈ സന്ധി ചേരുന്നത്, ഒരു പദത്തെ ആദ്യം പിരിച്ചെഴുതണം. പിരിച്ചെഴുതി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ അധിക ചിഹ്നത്തിന് ഇടതുവശത്തോ വലതുവശത്തോ എവിടെ വേണമെങ്കിലും മാറ്റം സംഭവിക്കാം. ആ മാറ്റം സംഭവിച്ചുകൊണ്ടാണ് ആ വാക്കുകൾ കൂടിച്ചേരുന്നത്. അപ്പോൾ അവിടെ എന്തു മാറ്റമാണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സന്ധിക്ക് നാം പേര് കൊടുക്കേണ്ടതും. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ഒരു സന്ധി കൊണ്ട് തന്നെ അത് മനസ്സിലാക്കിത്തരാം. അപ്പോൾ സന്ധിയിൽ ഒന്നാമത്തേത് ലോപസന്ധി. ലോപം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ലോപിക്കുക, നഷ്ടമാവുക, കുറയുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഈ സന്ധിയിൽ ഏതെങ്കിലും ഒരു വർണ്ണം അല്ലേ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നുണ്ടായിരിക്കും, അതായിരിക്കാം ഈ സന്ധിക്ക് ലോപസന്ധി എന്ന് പേര് വന്നത്. എന്നാൽ എന്താണ് നഷ്ടപ്പെടുന്നത്, എവിടെയാണ് നഷ്ടപ്പെടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നാം അറിയേണ്ടത്. അപ്പോൾ നമുക്ക് തരുന്നത് ഒരു നിലാവുണ്ട്, അതുപോലെ ഒരു സമസ്ത ഒരു ചേർന്ന പദമായിരിക്കും നമുക്ക് തരുന്നത്. ആ പദത്തെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പിരിച്ചെഴുതണം. അപ്പോൾ തന്നിരിക്കുന്ന പദത്തെ പിരിച്ചെഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ കർത്തവ്യം. അപ്പോൾ നിലാവുണ്ട് എന്നതിനെ എങ്ങനെ പിരിക്കും? നിലാവ് അധികം ഉണ്ട്. ഇവിടെ സന്ധി ചേരുന്നത് എവിടെയാണെന്ന് പറഞ്ഞു. ഈ പിരിച്ചെഴുതിയപ്പോൾ ഉണ്ടായ അധികത്തിൻ്റെ ചിഹ്നമുണ്ടല്ലോ, ആ ചിഹ്നത്തിന് ഇടതുവശത്തോ വേണമെങ്കിലാവാം, ചിലപ്പോൾ വലതുവശത്തും, രണ്ടിടത്തും എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കും. അങ്ങനെ മാറിയാൽ മാത്രമേ ആ വാക്ക് നേരായ രീതിയിൽ എഴുതത്തുള്ളൂ. ഇപ്പം നിലാവ് അധികം ഉണ്ട്, അത് ഭംഗിയായി ചേർത്തെഴുതുമ്പോഴാണ് നിലാവുണ്ട് എന്ന് വന്നത്. അപ്പോൾ നിലാവുണ്ട് എന്ന സമസ്ത പദം അല്ലേ പിരിച്ചെഴുതിയപ്പോൾ എങ്ങനെയായി, നിലാവ് അധികം ഉണ്ട്. ഇനി എവിടെയാണ് ഈ മാറ്റം സംഭവിക്കുന്നത്, എവിടെയാണെന്നാ പറഞ്ഞത്, അധിക ചിഹ്നത്തിൻ്റെ ഇടത്ത് അല്ലെങ്കിൽ വലത്ത്. അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നമുക്ക് നോക്കാം. നിലാവ്, നിലാവ് എന്നുള്ളതിന് അതിനൊരു ചന്ദ്രക്കലയുണ്ട്. ആ ചന്ദ്രക്കലയ്ക്ക് നമ്മൾ വ്യാകരണത്തിൽ എന്താ പറയുക, സമൃദൂകാരം അല്ലെങ്കിൽ അര ഉകാരം എന്നൊക്കെ പറയും. അപ്പോൾ അതിനെയാണ് ഈ ചന്ദ്രക്കല എന്നൊക്കെ പറയുന്നത് കേട്ടോ. നിലാവ് എന്നിടത്ത് വ് എന്ന് ചന്ദ്രക്കലയോടുകൂടിയാണ് ആ അക്ഷരം അവസാനിക്കുന്നത്. അടുത്ത് തുടങ്ങുന്നത് ഉണ്ട്, ഉ എന്ന സ്വരം കൊണ്ടാണ്. ഇനി അത് ചേർത്തെഴുതിയപ്പോൾ എന്തായി, നിലാവുണ്ട് വു. വു എന്ന് പറയുമ്പോഴോ ആ വായുടെ കൂടെ ഉണ്ട് എന്തിലെ ഉ എന്ന പൂർണ്ണ സ്വരം ഉണ്ട്. വ അധികം ഉ ആണ് അവിടെ വു ആയിരിക്കുന്നത്. അപ്പോൾ വ് എന്ന് പറഞ്ഞ ആ ചന്ദ്രക്കല എവിടെ പോയി, വായുടെ മുകളിൽ കിടന്ന ചന്ദ്രക്കല അഥവാ സമൃദ്ധോകാരം നഷ്ടപ്പെട്ടു. നിലാവുണ്ട് എന്ന് വന്നപ്പോൾ ആ സമൃദ്ധോകാരം, വായുടെ മുകളിൽ കണ്ട സമൃദ്ധോകാരം നഷ്ടപ്പെട്ടിട്ട് വായോടുകൂടി ഉണ്ട് എന്നതിലെ ഊ എന്ന സ്വരം കൂടി ചേർന്ന് വൂ എന്നായി. അങ്ങനെയാണ് നിലാവുണ്ട് എന്ന് വന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്, വ്യാകരണപരമായി എന്ത് സംഭവിച്ചു, സമൃദ്ധോകാരം ലോപിച്ചു. അതുകൊണ്ട് ഏത് സന്ധിയായത്, ലോപസന്ധി. അപ്പോൾ
നിലാവുണ്ടെന്ന് തന്നിട്ട് സന്ധി ഏതാണെന്ന് ചോദിച്ചാൽ നിലാവ് അധികം ഉണ്ട്, നിലാവുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. അപ്പോൾ ആ ഒന്നാമത്തെ ഉദാഹരണം മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് അടുത്തത് കൂടി പറയാം, നോക്കിക്കോളൂ. കാറ്റടിക്കുന്നു എന്നുള്ള ഒറ്റ പദം, ആ പദത്തെ നമ്മൾ പിരിച്ച് എഴുതും. ആദ്യം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? കാറ്റ് അധികം അടിക്കുന്നു. ഇനി വർണ്ണമാറ്റം സംഭവിച്ചത് എവിടെയാണെന്ന് നോക്കിക്കേ. സംഭവിക്കുന്നത് എവിടെയാണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത്, ഈ അധിക ചിഹ്നത്തിന് ഇടത്തോ വലത്തോ അല്ലേ, തൊട്ടിപ്പുറത്തോ അപ്പുറത്തോ മാറ്റം സംഭവിക്കാം. ഇവിടെ കാറ്റ് അധികം അടിക്കുന്നു. ചേർത്തെഴുതിയപ്പോൾ എങ്ങനെയായി? കാറ്റടിക്കുന്നു. നമുക്ക് നോക്കാം, അധിക ചിഹ്നത്തിന് ഇപ്പുറത്ത് കാറ്റ് ഇറ്റുണ്ട്, അതിനും ഉണ്ടൊരു സംവൃതോകാരം. തൊട്ടപ്പുറത്ത് ആ എന്ന സ്വരത്തിൽ തുടങ്ങുന്നു. കാറ്റടിക്കുന്നു എന്നായപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ. കാറ്റ് എന്നിടത്തെ ചന്ദ്രക്കല അഥവാ സംവൃതോകാരം നഷ്ടപ്പെട്ടു. എന്നിട്ട് അടുത്ത് കിടക്കുന്ന ആ എന്ന സ്വരം ഈ കാറ്റടിക്കുന്നുറ്റ എന്ന് പറയുന്നിടത്ത് ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോഴത് കാറ്റടിക്കുന്നു എന്നായി. അപ്പോഴവിടെയും സംഭവിച്ചെന്താണ്? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ സന്ധിച്ചപ്പോൾ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടത് ഏതാണെന്ന് പിടികിട്ടിയോ? സംവൃതോകാരമാണ് കേട്ടോ. അങ്ങനെയാണ് അതും ലോപസന്ധിയായത്. അതേപോലെ തന്നെയാണ് വെയിലില്ല എന്ന പദം. വെയില് അധികം ഇല്ല. അപ്പോൾ എന്തായി? വെയിലില്ല. ഇവിടെയും സംഭവിച്ച എന്ത് തന്നെയാണ്? വെയില് എന്നതിലെ ആ ചന്ദ്രക്കല അഥവാ സംവൃതോകാരം നഷ്ടപ്പെട്ടു. എന്നിട്ട് ഈ എന്ന സ്വരം അതിനോടുകൂടി ചേർന്ന് വെയിലില്ല, വെയിലില്ല ലായോടുകൂടി ഈ ചേർന്നപ്പോഴാണ് വെയിലി ഇല്ല എന്ന് വന്നത്. അപ്പോൾ അവിടെയും സന്ധി എന്ത് തന്നെയാണ്? ലോപസന്ധിയാണ്. അവിടെയും സംവൃതോകാരം ലോപിച്ചു. അപ്പോഴിങ്ങനെ സംവൃതോകാരം ലോപിക്കുന്ന ലോപസന്ധികൾ ധാരാളം ഉണ്ട്, പരീക്ഷയ്ക്ക് വരാറും ഉണ്ട്. ഇനി അടുത്തൊന്ന് നോക്കിക്കേ. വന്നു അധികം ഇല്ല. വന്നു അധികം ഇല്ല എന്നുള്ളത് ചേർത്തെഴുതിയപ്പോഴെങ്ങനെയാ? വന്നില്ല. നമുക്ക് തിരിച്ച് വന്നില്ല എന്നായിരിക്കും വേർഡ് തരാൻ പോണത്. ആ വന്നില്ല എന്നുള്ളതിനെ പിരിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതണം? വന്നു അധികം ഇല്ല. അപ്പോഴവിടെ വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് നോക്കിക്കേ. വന്നു എന്നത് ഉ എന്ന സ്വരത്തിലാണ് അവസാനിക്കുന്നത്, ഇല്ല എന്നത് ഈ എന്ന സ്വരത്തിലാണ് തുടങ്ങുന്നത്. വന്നില്ല എന്ന് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? വന്നില്ല ഇന്നായോടുകൂടി ഈ എന്ന സ്വരം ചേർന്നു, എന്നാൽ ഉ എന്ന സ്വരം നഷ്ടപ്പെട്ടു. നോക്കിക്കേ, വന്നു എന്നിടത്തെ ഉവിൻ്റെ ചിഹ്നമാണല്ലോ ആ കാണുന്നത്, ആ ഉവിൻ്റെ ചിഹ്നം നഷ്ടപ്പെട്ടു, അതായത് ഉ എന്ന സ്വരം നഷ്ടപ്പെട്ടു. എന്നിട്ട് ഇല്ല എന്നതിലെ ഈ എന്ന സ്വരം വന്നതിനോടുകൂടി ചേർന്നു, അതാണല്ലോ ഈയുടെ ചിഹ്നം വള്ളി, അപ്പോൾ അത് ചേർന്നിട്ട് വന്നില്ല എന്നായി. അപ്പോൾ അവിടെയും സന്ധി എന്ത് തന്നെയാണ്? ലോപസന്ധി. ഇനി അടുത്തത്, ഒരു അധികം ആൾ. ഇപ്പോൾ ഒരാൾ എന്ന് തന്നാൽ പിരിച്ചെഴുതാനും പഠിക്കണം, ഏതൊക്കെ പദങ്ങളാണ് അതിലുള്ളത് എന്ന് മനസ്സിലാക്കണം. അത് ഒരു അധികം ആൾ എന്നാണ്. അപ്പോൾ ഒരു അധികം ആൾ ഒരാൾ ആയി. അപ്പോൾ ഒരു അധികം ആൾ, ഒരു എന്നത് ഉ എന്ന സ്വരത്തിലാണ് അവസാനിച്ചത്. അടുത്ത് ആ എന്ന സ്വരത്തിലാണ് തുടങ്ങിയത്. അപ്പോൾ ഒരു അധികം ആൾ ഒരാൾ എന്നായി. ഒരാൾ എന്ന് വന്നപ്പോൾ അവിടെയെങ്ങും ഉ എന്ന സ്വരം കാണാനില്ലല്ലോ. അപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു എന്നതിൻ്റെ നിർത്തിയില്ലല്ലോ. ഒരു അധികം ആൾ ഒരാൾ. ഇപ്പോൾ ഒരാൾ എന്നൊക്കെ തന്നാൽ അത് പിരിച്ചെഴുതാനും പഠിക്കണം. ഒരാൾ എന്ന ആ ചേർത്തെഴുതിയ പദത്തിൽ എന്തൊക്കെയാണുള്ളത്? ഒരു അധികം ആൾ. അപ്പോൾ ഇനി നോക്കാം, ഒരു എന്നത് അവസാനിക്കുന്നത്
ഉ എന്ന സ്വരത്തിലാണ്. ആൾ എന്നത് ആരംഭിക്കുന്നത് ആ എന്ന സ്വരത്തിലുമാണ്. ചേർത്തെഴുതിയപ്പോഴാണേലോ ഒരാൾ രാൾ, അതായത് രായോടൊപ്പം ആ എന്ന സ്വരമുണ്ട്. അപ്പോൾ ഇല്ലാതെ പോയത് ഏത് സ്വരമാണ്? ഉ എന്ന സ്വരം. ഒരു എന്ന് അവസാനിച്ച ഉ എന്ന സ്വരം ചേർന്ന് വന്നപ്പോൾ ഇല്ല. അപ്പോൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ സന്ധിക്കുമ്പോൾ ഒരു വർണ്ണം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞില്ലേ? അവിടെ നഷ്ടപ്പെട്ടത് ഏത് സ്വരമാണ്, ഏത് വർണ്ണമാണ്? ഉ എന്ന വർണ്ണം അല്ലേ, അല്ലെങ്കിൽ ഉ എന്ന സ്വരം ആണ് നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ടാണത് ലോപസന്ധിയായത്. അതേപോലെ അടുത്തൊന്ന് നോക്കിയേ. അല്ല അധികം എന്ന്, അല്ലെന്ന്. അവിടെ വല്ലതും നഷ്ടപ്പെട്ടോ? നിങ്ങൾ നോക്കിയിട്ട് ഏതെങ്കിലും വർണ്ണം നഷ്ടപ്പെട്ടതായിട്ട് കണ്ടോ? അല്ല, അല്ല പറഞ്ഞു നോക്കിയേ. ഏത് സ്വരത്തിൽ അവസാനിക്കുന്ന വാക്ക് അല്ല എന്ന് പറയുമ്പോൾ ആ എന്ന സ്വരത്തിലാണ് അത് അവസാനിക്കുന്നത് അല്ലേ. അല്ല എന്ന് പറയണേൽ ആ എന്ന സ്വരം അതിൻ്റെ ലാസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അല്ല എന്ന് എന്ന് തുടങ്ങുന്നത് ഏത് സ്വരത്തിലാണ്? ഏ എന്ന സ്വരത്തിൽ. ചേർത്തെഴുതിയപ്പോൾ അതെന്തായി? അല്ലെന്ന്, അല്ലെന്ന്. അപ്പം ഇല്ലായോടൊപ്പം ഇല്ല എന്നുള്ള ആ സ്വരം പോയി, എന്നിട്ട് ഏ കയറി അതിനോടൊപ്പം. ആ ഇല്ലായുടെ ആ ഇല്ലായോടൊപ്പമുള്ള ഇല്ല എന്ന് പറയുമ്പോൾ അവസാനിക്കുന്നത് ആയിലായിരുന്നു. ആ സ്വരം നഷ്ടപ്പെട്ടിട്ട് അടുത്ത സ്വരം ഏ എന്ന സ്വരം അതിനോടൊപ്പം ചേർന്ന് ഇല്ലേ, അല്ലേ എന്നായി. അല്ലെന്ന്, അല്ലെന്ന്. കണ്ടോ, അല്ല എന്ന് പറയുമ്പോൾ ആ എന്ന സ്വരമാണ് അവസാനിക്കുന്നത്. എന്ന് എന്നുള്ളത് ഏ എന്ന സ്വരത്തിലാണ് തുടങ്ങുന്നത്. ചേർത്തെഴുതിയപ്പോൾ അത് അല്ലെന്ന് എന്നായി. അതായത് അല്ല എന്ന് പറഞ്ഞ് അവസാനിച്ച ആ എന്ന സ്വരം നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോഴാണ് അതല്ലെന്നെന്ന് ആയത്. അവിടെയും സന്ധി ലോപസന്ധി. അടുത്തത് പോയി അധികം ഇല്ല. അപ്പോൾ പോയി എന്നുള്ളത് ഈ എന്ന സ്വരത്തിൽ അവസാനിക്കുന്നു, ഇല്ല എന്നത് ഈ എന്ന സ്വരത്തിൽ ആരംഭിക്കുന്നു. രണ്ട് ഈ ആണല്ലേ, അധികചിഹ്നത്തിനപ്പുറത്തും ഈ ഇപ്പുറത്തും ഈ. ചേർത്തെഴുതിയപ്പോഴോ പോയില്ല, പോയില്ല എന്ന് പറയുമ്പോൾ ഒരു ഈ കണ്ടില്ല അല്ലേ. പോയി അധികം ഇല്ല, പോയില്ല. പോയി എന്ന് അവസാനിക്കുന്നത് ഈ എന്ന സ്വരത്തിലാണ്, ഇല്ല എന്ന് ആരംഭിക്കുന്നത് ഈ എന്ന സ്വരത്തിലാണ്. ചേർത്തെഴുതിയപ്പം പോയില്ല എന്നുള്ളിടത്ത് ഒരു ഈയെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു ഇകാരം നഷ്ടപ്പെട്ടു എന്നാണ്. അവിടെയും ഇകാരം നഷ്ടപ്പെട്ടതുകൊണ്ട് സന്ധി ഏതാണ്? ലോപസന്ധി. അങ്ങനെ ശ്രദ്ധിച്ച് സ്വരങ്ങൾ നോക്കണം. പിന്നെ വേറെ അധികം ഒരിടം, വേറെ അധികം ഒരിടം. അത് ചേർന്ന് വന്നപ്പോൾ എന്തായി? വേറൊരിടം. റോ റോ. ഇവിടെ റേ എന്നുള്ള എ എന്ന സ്വരം, ഒരിടം തുടങ്ങുന്ന ഒ എന്ന സ്വരം. വേറൊരിടം എന്ന് വന്നപ്പോഴോ റോ എന്ന് പറയുമ്പോൾ എന്തായി? റേ പ്ലസ് ഒയേ ആയുള്ളൂ. എ എന്നുള്ള സ്വരം ഉണ്ടോ? വേറെ എന്നുള്ളിടത്ത് എ എന്ന സ്വരം നഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ട് അവിടെയും എ എന്ന സ്വരം, അല്ലെങ്കിൽ ഏകാരം എന്ന് പറയും, ഏകാരം നഷ്ടപ്പെട്ടു. വേറെ അധികം ഒരിടം, വേറെ എന്നത് അവസാനിക്കുന്നത് എ എന്ന സ്വരത്തിൽ, ഒരിടം എന്നത് ആരംഭിക്കുന്നത് ഒ എന്ന സ്വരത്തിൽ. അപ്പോൾ ചേർന്ന് വന്നപ്പം വേറൊരിടം റോ, റോ എന്ന് പറയുമ്പോൾ റേ പ്ലസ് ഓ ആണ് വന്നിരിക്കുന്നത് അല്ലേ. റേ പ്ലസ് ഓ, അതാണ് റോ ആയത്. അല്ലാതെ വേറെ എന്നുള്ളിടത്ത് എ എന്ന സ്വരം അവിടെ ഇല്ലല്ലോ. അപ്പോഴെന്ത് സംഭവിച്ചു? ഈ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേർന്നപ്പോൾ എ എന്ന വർണ്ണം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഏകാരം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത് എന്തായി? ലോപസന്ധി. വേറൊരിടം എന്നുള്ളതിന് അം ചിഹ്നം ഉണ്ട് കേട്ടോ. വേറൊരിട എന്നല്ല, വേറൊരിടം എന്നാണ്, വേറൊരിടം എന്നാണ്. അപ്പോൾ ലോപസന്ധിയിൽ ഇതുപോലെ സ്വരങ്ങളും സമൃദ്ധോകാരും ഒക്കെ നഷ്ടപ്പെട്ട് അത് ലോപസന്ധി ആകുന്നത് എങ്ങനെയെന്ന് മനസ്സിലായി എങ്കിൽ ഇനി വേറെ ചില തരത്തിലും ലോപസന്ധി വരാം. അത് എങ്ങനെയാണ് എന്ന് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞതായിരിക്കും. എല്ലാവർക്കും സന്ധി മനസ്സിലായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.